ലവ് ലെറ്റർ എപ്പോഴും സ്വീറ്റ് ആയിരിക്കുമല്ലോ. അതായിരിക്കാം ഈ പലഹാരത്തിന് ഇങ്ങനെ ഒരു പേര് വന്നതെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൈദയും മുട്ടയുമാണ് അത്യാവശ്യം വേണ്ടത്. കൂടാതെ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു പലഹാരം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലവ് ലെറ്റർ എന്നും മുട്ടക്കുഴലപ്പം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിൽ 2 കപ്പ് മൈദ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മൈദ പൊടി. കൂടാതെ 1 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മുട്ട കൂടുതൽ ചേർക്കണമെങ്കിൽ മാവും അധികം തന്നെ വേണം, കാരണം മുട്ടയുടെ ടേസ്റ്റ് മുമ്പിൽ നിന്നാൽ ആർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ മൈദ മാവിലേക്ക് 1 മുട്ട കോഴിമുട്ട പൊട്ടിച്ചിടുക. ആവശ്യം വേണ്ട ഉപ്പും ചേർത്ത് നമുക്കിതിന് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്താലും മതി. എന്നിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് ദോശമാവിൻ്റെ അയവിൽ വേണം ഇതാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ നമുക്ക് ഇതിൻ്റെ കളറ് മാറി നല്ല ഒരു മഞ്ഞ നിറത്തിൽ, ലൈറ്റായിട്ട് മഞ്ഞ നിറത്തിൽ കിട്ടും. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിതിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ദോശമാവിൻ്റെ അയവിൽ നമ്മൾക്ക് കലക്കിയെടുത്ത് അത് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 4 സ്പൂൺ പഞ്ചസാരയും 4 ഏലക്കായുമാണ് ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഏലക്ക അധികമാകരുത്. പൊടിക്കുമ്പോഴും ഏലക്ക വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പുരസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് പൊടിച്ചെടുത്ത് നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു ഞാനിപ്പോൾ ചീനച്ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യാണ് നല്ല ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പോ കിസ്മിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് വറുത്ത് കോരി മാറ്റിവെക്കാം. എൻ്റെ അടുത്ത് പതിയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ നെയ്യിലേക്ക് നേരിട്ട് തേങ്ങ ചേർക്കുവാണ്. ചെരുവി വെച്ചിരിക്കുന്ന 1/2 മുറി തേങ്ങ ചേർക്കുവാണ്. അപ്പോൾ ഈ തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ അതൊന്ന് ഉരുകി എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി കഴിയുമ്പോഴാണ് ഇത് നല്ല ഒരു പരുവത്തിൽ കിട്ടുക. അപ്പോൾ ദാ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ, അപ്പോൾ സ്റ്റൗ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ നെയ്യിട്ട് തേങ്ങയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് അത് ഉരുകി കഴിയുമ്പോൾ നല്ല ഒരു പരുവത്തിൽ തന്നെ അത് കിട്ടും. അപ്പോൾ അതെടുക്കുമ്പോൾ തന്നെ നല്ല ഏലക്കായുടെ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ലവ് ലെറ്റർ എന്നും മുട്ടക്കുഴലപ്പം എന്നും ഏലാഞ്ചി എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സംഭവം ഒന്ന് തന്നെയാണ്, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തേങ്ങ ദാ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് വരട്ടി ആ പഞ്ചസാര ലയിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ബാറ്റർ എടുത്തിട്ട് ദോശമാവിൻ്റെ അയവിലാണ് കലക്കി വെച്ചിരിക്കുന്നത് അതൊന്ന് പരത്തി ഇതുപോലെ ദോശ പോലെ ഒന്ന് പരത്തി ചുട്ടെടുക്കുക. അപ്പോൾ ഇതിനകത്ത് നിന്നും ആ ഒരു വെള്ളനിറം മാറി വരും. വെള്ളനിറം മാറി അത് നന്നായിട്ട് വെന്തു എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കണം. അപ്പോൾ ഇത് മാറ്റി വെച്ച ശേഷം അപ്പോൾ തന്നെ നമുക്ക് ഈ പാനിൽ അടുത്ത ദോശ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് മതി നമുക്ക് അതിൽ ഫില്ലിങ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങ് മാറ്റി വെച്ച് അടുത്ത മാവ് കോരി ഒഴിച്ച് പരത്തിയ ശേഷം മാത്രം ഇതിനകത്തേക്ക് നമുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഫില്ലിങ് ഒരറ്റത്ത് നിന്നുമാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്, ഒരറ്റത്ത് നിന്ന്. അപ്പോൾ 2 തുമ്പും എത്താത്ത രീതിയിൽ ആ നടുക്ക് ഭാഗം മാത്രമായിട്ട് വെച്ച് കൊടുക്കുക. അതിന് അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ നമ്മൾ മടക്കി എടുക്കുകയാണ്. ഒരു പ്രാവശ്യം മടക്കി അതൊന്ന് ടൈറ്റായി കഴിഞ്ഞാൽ ഈ 2 ഭാഗത്തുനിന്നും ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ടത് റോളായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ഒരു ലെറ്റർ മടക്കും പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ മധുരമൊക്കെ ആയിട്ട്. ലവ് ലെറ്റർ എപ്പോഴും സ്വീറ്റ് ആയിരിക്കുമല്ലോ, അതായിരിക്കാം ഈ പലഹാരത്തിന് ഇങ്ങനെ ഒരു പേര് കൂടി വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം ഈ വീഡിയോയിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ എനിക്കത് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് വളരെ സഹായകരമാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.